മംഗളൂരു റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മൂന്ന് യുവതികൾ ഇന്നലെ മുങ്ങിമരിച്ച കേസിൽ റിസോർട്ട് ഉടമയും മാനേജരും അറസ്റ്റിലായി. റിസോർട്ടിൻ്റെ ലൈസൻസും പോലീസ് റദ്ദാക്കി കഴിഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് സ്വിമ്മിംഗ് പൂൾ പ്രവർത്തിപ്പിച്ചതെന്ന് കണ്ടെത്തി കഴിഞ്ഞു. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ, കൂടുതൽ വിവരങ്ങൾ. എസ് കെ എൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല. അതോടൊപ്പം തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ പ്രവർത്തിക്കുമ്പോൾ ആവശ്യമായ മാനദണ്ഡങ്ങൾ അത് പാലിച്ചില്ല. ഈ കുറ്റങ്ങൾ ചുമത്തിയാണ് നിലവിൽ ഈ ഉള്ളാലിൽ പ്രവർത്തിക്കുന്ന ഈ ബീച്ച് റിസോർട്ടിൻ്റെ ഉടമയായിട്ടുള്ള മനോഹർ, അതോടൊപ്പം തന്നെ മാനേജറായിട്ടുള്ള ഭരത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു വന്നിരുന്നു. മൈസൂരു സ്വദേശികളായിട്ടുള്ള മൂന്ന് യുവതികളാണ് ഈ കുളിക്കാൻ ഇറങ്ങിയ ഘട്ടത്തിൽ അപകടത്തിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാം, ആദ്യം ഒരു യുവതി അപകടത്തിൽപ്പെടുന്നു. ആ ആഴത്തിൽ, അതായത് 6 അടിയോളം ഈ സ്വിമ്മിംഗ് പൂളിൽ ആഴമുണ്ടായിരുന്നു, ആ ആഴത്തിൽ പെടുന്നു. ആ യുവതിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് മറ്റ് 2 പേർ കൂടി അപകടത്തിൽപ്പെടുന്നത്. ആ ഘട്ടത്തിൽ അവിടെ ഈ സുരക്ഷയ്ക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു ജീവനക്കാരുൾപ്പെടെ ആ ഭാഗത്തുണ്ടായിരുന്നില്ല. യുവതികൾ നിലവിളിക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു, പക്ഷെ അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. 6 അടിയോളം ആഴം ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ അതിൻ്റെ ആ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ അവിടെ സ്ഥാപിക്കണമെന്ന മാനദണ്ഡമുണ്ട്. ഇതുൾപ്പെടെ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസിന്റെ നടപടി എന്തായാലും ഉണ്ടായിരിക്കുന്നത്. എസ് കെ. അരുൺ പൂപ്പറമ്പ.